കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ച നടത്തുന്നത് കോഴിക്കോട് നടന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തെക്കുറിച്ചാണ്. ചിന്തൻ ശിബിരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അവാഗതയുണ്ട്. അത് എവിടെ നിന്നോ കടമെടുത്തതാണ് എന്നൊരു തോന്നൽ. ചിന്തൻ ബൈടെക് പോലെയുള്ള ഏതോ കുടുംബത്തിൽ നിന്നും ദത്തെടുത്തതുപോലെയാണ് എന്നാണ് ഒരു തോന്നൽ. അതുപോട്ടെ, കാര്യത്തിലേക്ക് കടക്കാം. ചിന്തൻ ശിബിരത്തിലെ പ്രധാന സംഗതി, മുന്നണി വിട്ടുപോയവർ തിരിച്ചു വരണം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്ന വിശകലനത്തിൽ ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ചാനൽ ചർച്ചയ്ക്ക് വന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജിനോട് വളരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. ജേക്കബ് ജോർജ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞതാണ് കോൺഗ്രസ് പ്രതിനിധിയെ ചൊടിപ്പിച്ചത്. പരിണിത പ്രജ്ഞനായ കെ എം മാണിയുടെ ശിഷ്യൻ തന്നെയാണ് താനെന്ന് ഉറക്കെ പറയുന്നതായിരുന്നു റോഷിയുടെ വാക്കുകൾ. കോൺഗ്രസ് ഉദ്ദേശിച്ചത് ഞങ്ങളെ അല്ല, സ്വമേധയാ പുറത്തു പോയവരെയാണ് എന്നാണ്. ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതെന്നാണ് റോഷി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ അല്ല. ഇത് നല്ല പ്രസ്താവനയായി റോഷി അവസരത്തിനൊത്ത് നടത്തിയ പ്രസ്താവന. അത് ചർച്ചയ്ക്കിടയിൽ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതാണ് കോൺഗ്രസ് വക്താവിൻ്റെ കിളി പോകാൻ കാരണം. മാത്രമല്ല, ജേക്കബ് ജോർജ് ഒരു കാര്യം കൂടി പറഞ്ഞു. 2016 അധികാരത്തിൽ വന്ന പിണറായി എങ്ങനെ തുടർഭരണം നേടാമെന്ന് ഗവേഷണം നടത്തിയപ്പോൾ UDFനെ നയിക്കുന്ന കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളായതുകൊണ്ട് ഒന്നിടവിട്ടുള്ള കാലയളവിൽ UDFനെയും LDFനെയും മാറി മാറി അധികാരം ഏൽപ്പിച്ചുകൊള്ളും എന്നും അടുത്ത ഊഴം തങ്ങളുടേതാണ് എന്ന കാഴ്ചപ്പാടിൽ ഇലവെട്ടി കൈകഴുകി ചമ്മറം പടഞ്ഞിരിക്കുകയായിരുന്നു എന്നും, മാത്രമല്ല അടുത്തിരുന്ന ഘടകകക്ഷികളുടെ ഇലയിലെ വാഴയ്ക്ക ഉപ്പേരിയും കൊണ്ടാട്ടവും പപ്പടവും കൈയിട്ട് വാരാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇത് പറഞ്ഞ ജേക്കബ് ജോർജിനെതിരെ വിരൽ ചൂണ്ടി ആക്രോശിച്ച് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് നിങ്ങൾ പിണറായി സ്തുതി പാടുകയാണ് എന്നാണ്. ഇതിലെന്താണ് പിണറായി സ്തുതി? യാഥാർത്ഥ്യമല്ലേ? ജേക്കബ് ജോർജും റോഷിയും പറഞ്ഞത് തന്നെ. പിണറായി വിജയനെ തുടർഭരണം കിട്ടിയത് പണിയെടുത്തിട്ടാണ്. കാലാകാലങ്ങളിൽ മുന്നണികൾ മാറി മാറി വരുന്നത് കേവലം 3-4% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അത് നേടാൻ ചെയ്യേണ്ടത് UDFലുള്ള 3% വോട്ട് LDFൽ കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചത് പിണറായിയുടെ ബുദ്ധിയാണ്. ആൺചിലന്തിയെ ആവശ്യം കഴിയുമ്പോൾ ഭക്ഷിക്കുന്ന പെൺചിലന്തിയെപ്പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ കുബുദ്ധിയെ പ്രശംസിക്കുന്നില്ല എന്നതാണ് കോൺഗ്രസ് വക്താവ് പറയുന്നത്. സ്നേഹിത, രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും വിജയിച്ചവനെ മാത്രമേ അംഗീകരിക്കൂ സമൂഹം. ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് നീൽ ആർമ്സ്ട്രോങ് ആണ്. അദ്ദേഹത്തോടൊപ്പം അന്നേ ദിവസം രണ്ടാമത് കാലുകുത്തിയവൻ്റെ പേര് എത്ര പേർക്കറിയാം? കുറച്ചുകൂടി പുറകോട്ട് പോയി ചിന്തിച്ചാൽ ഇത് വല്ലതുമാണോ വിഷയമെന്ന് മനസ്സിലാകും. കെ എം മാണിയുടെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലായ കാലം മുതൽ കോൺഗ്രസ്സുകാർ മാണി ഗ്രൂപ്പിനെ പിളർത്തി ഇല്ലാതാക്കാൻ ജോസഫിന് സർവ പിന്തുണയും നൽകുന്ന കാഴ്ച അക്കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇടതുമുന്നണിയിൽ നിന്നും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്ന ജോസഫിനും കൂട്ടർക്കും അഭയം നൽകിയതാണ് മാണി കാണിച്ച ഏറ്റവും വലിയ അബദ്ധം. കോട്ടയം പാർലമെൻറ് സീറ്റിൽ ജോസഫിന് എന്ത് അവകാശമായിരുന്നു ഉള്ളത്? അത് വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി, അത് വളർന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിലെത്തിച്ചു. UDFൻ്റെ നിർദ്ദേശം എന്തായിരുന്നു? ജോസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, ചിഹ്നം ജോസഫ് പ്രഖ്യാപിക്കട്ടെ. UDF നേതൃത്വത്തിൻ്റെ വാക്ക് വിശ്വസിച്ച ജോസ് UDF ചെയർമാനെ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിപ്പിച്ചു. ഉടമ്പടി പ്രകാരം ചിഹ്നം നൽകാതിരുന്ന ജോസഫിനെ എന്തുകൊണ്ട് അന്ന് മുന്നണിയിൽ നിന്നും പുറത്താക്കിയില്ല? മാത്രമല്ല, രോക്ഷം പൂണ്ടു നിന്ന പാലാക്കാരുടെ മുന്നിലേക്ക് റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ ജോസഫിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് എന്തിനാണ്? ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനല്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അവസരോചിതമായ തീരുമാനമായിരുന്നു യോഗശേഷം ജാഥയായി കുറച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത്. അല്ലായിരുന്നുവെങ്കിൽ ജോസഫിൻ്റെ പപ്പും പൂടയും കാണുമായിരുന്നു. 2014 മുതലുള്ള കാര്യം കോൺഗ്രസ് വക്താവ് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. October 31 കുപ്രസിദ്ധ വെളിപ്പെടുത്തലിന് ശേഷം November 2 അതോ 3 പാലായിൽ കെ എം മാണിയുടെ വീട്ടിലേക്ക് പ്രത്യേക ദൂതന്മാരെ വിട്ടത് കോൺഗ്രസിൻ്റെ ഏത് നേതാവാണെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി തന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നാണ് പറഞ്ഞത്.
താങ്കൾ മനസ്സിൽ ഒരു പൊൻ വിഗ്രഹം പോലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളല്ലേ? അയാളുടെ മുഖ്യമന്ത്രി മോഹം ഇപ്പോഴും തീർന്നോ? ആത്മപരിശോധന ചെയ്യണം. ഉണക്കമീനും കൂട്ടി കപ്പയും കഞ്ഞിയും കഴിക്കുന്ന മുഴുവൻ കേരള കോൺഗ്രസ്സുകാർക്കും അറിയാം കോൺഗ്രസിന്റെ ഉദ്ദേശശുദ്ധി. ഞെക്കിക്കൊല്ലാൻ പറ്റാത്തപ്പോൾ നക്കിക്കൊല്ലുക. വാട്ട് ആൻ ഐഡിയ സെർച്ചി ആൻഡ് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ശരിയല്ലേ? 2021 തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ 10% മേൽ വോട്ടിൻ്റെ വ്യത്യാസം മുന്നണികൾ തമ്മിലുണ്ടായിരുന്നു. ഇടുക്കിയിലും വലിയ വ്യത്യാസമില്ല, 7%. വിസ്താര ഭയത്താൽ മറ്റ് ജില്ലകളിലേക്ക് കടക്കുന്നില്ല. മാണി ഗ്രൂപ്പും LDFഉം കൂടി നേടിയ 4.21% വോട്ടാണ് LDFനെ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. സംശയമില്ല. കോൺഗ്രസിനും ലീഗിനും കൂടി 2.29% വോട്ട് അധികം കിട്ടിയപ്പോൾ CPMനും CPIക്കും കൂടി 1.85% വോട്ട് കുറവാണ് കിട്ടിയത് എന്നുകൂടി കൂട്ടി വായിക്കണം. UDFലെ ബുദ്ധിജീവിയായ ഒരു ഘടകകക്ഷി നേതാവിൻ്റെ വീക്ഷണത്തിൽ കേരളത്തിലെ 50-60 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന് 2000 മുതൽ 50,000 വരെ വോട്ടുകൾ നേടാൻ സാധിക്കും. LJDയും മാണി ഗ്രൂപ്പും കൂടി ചേർന്നാൽ 140 മണ്ഡലങ്ങളിലും 2000 മുതൽ 3000 വോട്ട് വരെ മറിക്കാൻ പറ്റും. ആ കെമിസ്ട്രി 30-ഓളം സീറ്റുകളിൽ വർക്കൗട്ടായി. 5000 വോട്ടിന് താഴെ LDF ജയിച്ചത് ഏതാണ്ട് 26 സീറ്റുകളിലാണ്. പിണറായി അഭിനന്ദിക്കുക അല്ലാതെ കുറ്റം പറയണം. അതിനു മുൻപ് 1982 LDFൽ ഉണ്ടായിരുന്ന മാണിയെയും ആന്റണിയെയും കൂടെ കൂട്ടി UDF ഉണ്ടാക്കിയ കർണാകരനെ ജേക്കബ് ജോർജ് വാനോളം പുകഴ്ത്തിയത് കോൺഗ്രസ് വക്താവ് കേട്ടില്ലെന്നാണ് തോന്നുന്നത്. കോൺഗ്രസ് വക്താക്കൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ പഠിക്കണം. ജേക്കബ് ജോർജിനെ പോലെ ഉള്ള മാധ്യമ പ്രവർത്തകർ നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, എല്ലാവരുടെയും കഥനകഥകൾ കേൾക്കുന്നവരാണ്. 2011 മന്ത്രിസഭയിൽ VD സതീശന് ഒരു വകുപ്പുമില്ല മന്ത്രി പോലുമാക്കാൻ സമ്മതിക്കാതിരുന്നത് ആരാണെന്ന് ആത്മപരിശോധന ചെയ്യണം. അയാൾ തന്നെയാണ് അടുത്ത ടീമിൽ മുഖ്യമന്ത്രിയാകാൻ താൻ ഇപ്പോഴും യോഗ്യനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈദികർ കുംഭസാര രഹസ്യം സൂക്ഷിക്കുന്നത് പോലെയാണ് മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്ന രഹസ്യങ്ങൾ. പലപ്പോഴും വെളിപ്പെടുത്താൻ പരിമിതികളുണ്ട്. അത് അയാളുടെ ബലഹീനതയാണെന്ന് ഒരു പാർട്ടിയുടെ വക്താക്കൾ ചിന്തിക്കരുത്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ മനസ്സറിഞ്ഞ് വായി തുറന്നാൽ കോൺഗ്രസിൻ്റെ വക്താവ് കണ്ടം വഴി ഓടും. വൈദ്യ ആദ്യം സ്വയം ചികിത്സിക്കൂ.